ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നൈറ്റിയിൽ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും ക്രോസ് ആയിട്ടുള്ള ഒരു കട്ടിംഗ് ആണ് ഈ നൈറ്റിയിൽ വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ ഫ്രണ്ടിൽ സെൻറ്ററിലായിട്ട് സിബ് വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിപ്പോൾ രണ്ട് സൈഡിലാണ്. അപ്പോൾ ഞാൻ ആ രണ്ട് സൈഡിലുമാണ് ഈ രണ്ട് സിബും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടുത്തെ സ്റ്റിച്ച് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ സിബ് വെച്ചിട്ട് എത്രയാണോ നമുക്ക് ഓപ്പണിങ് വേണ്ടത് അത്രയും ഭാഗം ഒന്ന് തുന്നി അഴിച്ചു കൊടുക്കണം. പിന്നെ സിബിൻ്റെ കുറച്ച് ഭാഗം മടക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഓപ്പണിങ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ആ മടക്കാനുള്ള ഭാഗം കുറച്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് ഈ അടിഭാഗത്തുനിന്നും കുറച്ച് ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഉൾവശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഉള്ളിലും നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതേ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ഓവർലോക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓവർലോക്ക് എളുപ്പത്തിൽ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യണത്. പിന്നെ ഒന്നുകൂടെ ഒന്ന് സിബ് വെച്ചിട്ട് എത്രയാണോ വേണ്ടത് ഓപ്പണിങ് വേണ്ടത് എന്നുള്ളതൊന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ദാ ഈ ഒരു സിബിൻ്റെ ഒരു വശത്തെ ഒരു വീതി ഉണ്ടാവുമല്ലോ, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ നമ്മൾ ഓപ്പണിങ് ഏതുവരെയാണോ എടുത്തിട്ടുള്ളത് അത്രയും ഭാഗമൊന്ന് സിബിൻ്റെ അതേ വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ സ്റ്റിച്ച് ഇട്ടതിൻ്റെ ശേഷം ഇതിലുള്ള ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്റ്റിച്ച് പൊട്ടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് നിവർത്തി വെച്ച് കൊടുത്തതാണ്. ഇനി ഈ രണ്ട് പീസിലാണ് നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തിരുന്നല്ലോ, അത് ഇതാ ഇതുപോലെ ഉള്ളിലേക്കാക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഈ സിബിൻ്റെ ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ദാ ഈ ഒരു സിബ് ഇതിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ടത് എന്തിനാന്ന് വെച്ചാൽ ഇത് ക്രോസ് ആയിട്ടാണല്ലോ ഇതിൻ്റെ കട്ടിങ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പിടിച്ചാൽ കറക്റ്റായിട്ട് തന്നെ കിട്ടണം എന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ഒരേ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ സിബിൻ്റെ അടിവശത്ത് എത്താറായല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് സിബ് അടിവശം വരെ മുട്ടിക്കരുത്, സ്റ്റിച്ച് കുറച്ച് മുകളിലായിട്ട് സ്റ്റിച്ച് ഒന്ന് ലോക്കിട്ട് കൊടുക്കണം. ഇവിടെ വെച്ച് ഒന്ന് ലോക്കിട്ട് കൊടുക്കുക. എന്നിട്ട് നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആ നൂലൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് മറ്റേ സൈഡും ഇതുപോലെ തന്നെ കുറച്ച് ഭാഗം ഉള്ളിലേക്ക് മടക്കാനുള്ള ഗ്യാപ്പൊക്കെ വിട്ടിട്ട് സിബ് ഇതുപോലെ ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇളകിപ്പോരൊന്നുമില്ല. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സിബിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള സിബിൻ്റെ ഒരു വശമാണിത്. ഇത് നമ്മൾ ചെയ്തതിൻ്റെ ശ്രദ്ധ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കല്. ഇതിപ്പോൾ റയോണിൻ്റെ തുണിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. കോട്ടനൊക്കെ ആണെങ്കിൽ നല്ല വൃത്തി തന്നെ കിട്ടും. അപ്പോൾ ഈ സൈഡിനോട് ചേർത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ നേരത്തെ ലോക്കിട്ട് വെച്ചല്ലോ അതേ ഭാഗത്ത് നിന്ന് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ
ഈ ഒരു വശം ഉണ്ടല്ലോ. എന്താ ഇത് ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് മറിച്ചാൽ നമുക്ക് ഇതിൻ്റെ അരികിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതാണ്ടില്ലേ, ഇപ്പോൾ ഈ രണ്ട് വശവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ ഈ അടിഭാഗം നമ്മൾ കുറച്ച് ഹോളായിട്ടാണ് എടുക്കുന്നത്, അപ്പോൾ അവിടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യാണ്ട്. കണ്ടില്ലേ, അപ്പോൾ സിബിൻ്റെ ഇത് കാണാനേ ഇല്ല. അപ്പോൾ നമ്മളൊന്ന് വിടർത്തി നോക്കുമ്പോൾ മാത്രമേ ഈ സിബ് കാണുന്നുള്ളൂ. ഇനി ഇതാ ഈ അടിഭാഗത്ത് നമ്മളിതാ ഇതുപോലെ ഹോളുണ്ടല്ലോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതാ ഇതുപോലെ ഉൾവശത്ത് നമ്മൾ ഇതുപോലെ എന്താ നമ്മൾ രണ്ട് ലോക്കിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഈ സിബിൻ്റെ അവിടെ, അവിടെ മുതൽ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് ഒന്ന് മുട്ടുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതാ ഇവിടെ മുതൽ നൈറ്റിയിലുള്ള ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് മുട്ടുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഹോൾസായി നിന്നിരുന്ന ആ ഭാഗം അടഞ്ഞു കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ഇൻവിസിബിൾ സിബ് വെച്ചാൽ നല്ല വൃത്തി സിബ് വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല, നല്ല ഭംഗി തന്നെ നൈറ്റിയുടെ ആ ഭംഗി പോവാതെ തന്നെ നമുക്ക് നൈറ്റി യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ല നീറ്റായിട്ട് തന്നെ സിബ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സിബ് ഉണ്ടെന്ന് അറിയൊന്നും ചെയ്യണില്ല. പിന്നെ ഈ രണ്ട് വശം നമ്മൾ പിടിച്ചിങ്ങനെ നിവർത്തി നോക്കുമ്പോൾ മാത്രമേ ഈ സിബ് ഉണ്ടെന്നുള്ള അറിയുന്നുള്ളൂ. പിന്നെ ഞാനിതാ ഈ ഭാഗം ഒന്ന് ചെറുതായിട്ട് തുന്നി കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ച് ബലത്തിൽ കിടക്കാത്ത കാരണം ഈ സിബിൻ്റെ ഈ രണ്ട് വശം ഒന്ന് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.